സൂര്യ ലാബിലെ ഫീറ്റൽ മെഡിസിൻ യൂണിറ്റ് സത്യത്തിൽ എനിക്ക് വലിയൊരു റിലീഫായിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാനും വേണ്ട കരുതലെടുക്കാനും സാധിച്ചതുകൊണ്ട് ഒരമ്മയാവാനുള്ള ഈ യാത്രയിൽ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. യെസ്, സം ഹാപ്പിനെസ് കൻ നെവർ ബി മെഷേർഡ്. സം തിങ്സ് കാനോട്ട് വെയിറ്റ്. സൂര്യ ഡയഗ്നോസ്റ്റിക്സ്, ചമ്രവട്ടം റോഡ്, തിരൂർ. ലൈറ്റിംഗ് യുവർ വേ ടു ബെറ്റർ ഹെൽത്ത്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മുജാഹിദ് സംസ്ഥാന സമ്മേളനം 2024 ജനുവരി 25, 26, 27, 28 മലപ്പുറം കരിപ്പൂരിൽ. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന സന്ദേശവുമായി മുജാഹിദ് സംസ്ഥാന സമ്മേളനം 2024 ജനുവരി 25, 26, 27, 28 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയവുമായി മുജാഹിദ് പത്ര സമ്മേളനം 2024 ജനുവരി 25, 26, 27, 28 തീയതി കരിപ്പൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഏകദേശം 500,000 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും നിന്നുമുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായ പണ്ഡിതന്മാരും ചിന്തകരും എഴുത്തുകാരും പ്രഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള കർമ്മ പദ്ധതികൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരെ വിശ്വമാനവിക സന്ദേശം പ്രചരിപ്പിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള പുതുതലമുറയെ ലക്ഷ്യം വെച്ച് വിപുലമായ പ്രചാരണ ബോധവൽക്കരണത്തിന് സമ്മേളനം തുടക്കം കുറിക്കും. മുസ്ലിം സ്ത്രീകളുടെ പൊതു ഇടങ്ങളിലെ പങ്കാളിത്തം ക്രിയാത്മകമായി സാധിച്ചെടുക്കാനും സ്ത്രീകളുടെ അഭിമാനകരമായ അസ്തിത്വവും ധാർമ്മികമായ മുന്നേറ്റവും ലക്ഷ്യം വെച്ചും സ്ത്രീകളെ ശാക്തീകരണ പദ്ധതികളും സമ്മേളനം ആവിഷ്കരിക്കും. കേരളത്തിലെ ഇസ്ലാഹി നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറും വിധമാണ് സമ്മേളന പ്രോഗ്രാം തയ്യാറാക്കുന്നത്. സമ്മേളനത്തിന്റെ മുന്നോടിയായി സംസ്ഥാനത്തെ 50,000 പേരിലേക്ക് ഇസ്ലാമിന്റെ വിശ്വമാനവിക സന്ദേശം നേരിട്ടെത്തിക്കാൻ പരിപാടിയുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൊണ്ടോട്ടിയിലെ കരിപ്പൂരിൽ വെച്ചുകൊണ്ട് വിശാലമായ 30 ഏക്കർ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് സമ്മേളനം നടക്കുന്നത്. ഏതാണ്ട് 500,000 പേർ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായ പണ്ഡിതന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും പ്രഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖരായ ആളുകൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്നാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ തമ്മിൽ അകറ്റുകയും കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് കാലികമായ വളരെ പ്രസക്തമായൊരു പ്രമേയമാണ് സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ സമ്മേളന പ്രമേയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. മറ്റൊരു കാര്യം, ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൈജ്ഞാനിക രംഗത്തുമൊക്കെ ഇത്ര വലിയ പുരോഗതി പ്രാപിച്ചൊരു കാലഘട്ടമാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രീയവൽക്കരിച്ചുകൊണ്ട് മാനവിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണം, അത് നമ്മുടെ ഈ പ്രമേയത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു വശമാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഏതാണ്ട് 4,000-ൽ അധികം ഗൃഹാങ്കണ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ, അതേപോലെ പുസ്തകമേള, അനുബന്ധ പ്രവർത്തനങ്ങൾ, മതരാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളുടെ ഗെറ്റുഗതർ, സേവന പ്രവർത്തനങ്ങൾ, അതേപോലെ ഭവന നിർമ്മാണ പദ്ധതികൾ, ബോധവൽക്കരണ പരിപാടികൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ അടുത്ത ഒരു പ്രസ് മീറ്റിംഗിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 4,000-ൽ അധികം ഗൃഹാങ്കണ സംഗമങ്ങൾ സംഘടിപ്പിക്കും. ജില്ലാ മണ്ഡലം തലങ്ങളിൽ സെമിനാറുകളും സംവാദങ്ങളും സർഗവിരുന്നുകളും സൗഹൃദ കൂട്ടായ്മകളും സംഘടിപ്പിക്കും. സമ്മേളന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ തുടക്കം കുറിച്ച് ഈ വരുന്ന 23, 24, 25 തീയതികളിൽ സംസ്ഥാനത്തെ 1,000-ഓളം കേന്ദ്രങ്ങളിൽ ഇസ്ലാഹി എംപവർമെന്റ് ഗാദറിംഗ് എന്ന പരിപാടി സംഘടിപ്പിക്കും.
പത്രസമ്മേളനത്തിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാൻ പാറപ്പുറത്ത് ബാബഹാജി, കെ എൻ എം മർക്കസുദ്ദാവ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി, സംഘാടക സമിതി ജനറൽ കൺവീനർ സി പി ഉമർ സുല്ലമി, കെ ജെ യു പ്രസിഡന്റ് എ അബ്ദുൽ ഹമീദ് മദനി, എ അബ്ദുൽ ഹമീദ് മദീനി, എം ടി മനാഫ്, ബി പി എ ഗഫൂർ, സി മമ്മു തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ പാറപ്പുറത്ത് ബാബഹാജിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് സമ്മേളന ഫണ്ട് ഉദ്ഘാടനം കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.